ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോളെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി 10. അപ്പോൾ അവൾക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മോൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ, ഇങ്ങനെ ബലൂൺ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നുള്ളത്. അവളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ പറയുമായിരുന്നു ഇങ്ങനെ എനിക്കും ചെയ്യണം. പക്ഷേ ഇതുവരെ ഇങ്ങനെ ബലൂൺ ഡെക്കറേഷൻ ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ അവൾക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, പക്ഷേ സിമ്പിളായിട്ട് കട്ട് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് കൂടിയിട്ട് കട്ട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ആരും ക്ഷണിച്ചിട്ടില്ല, അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് മാത്രം വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ സർപ്രൈസിന് വേണ്ടിയിട്ട് അവളോട് മുകളിലേക്ക് കയറി വരാൻ പറയാനാണ് കേട്ടോ. അവൾ സ്കൂളൊക്കെ വിട്ട് വന്ന് നമ്മൾ പായസമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അയൽവാസികൾക്കൊക്കെ കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയെടുത്ത് അവൾ മുകളിലേക്ക് കയറിയിട്ടേ ഇല്ല കേട്ടോ. ഞാൻ അവിടെ താഴെ തന്നെ പിടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ സർപ്രൈസായിട്ട് മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്നു. അവൾ ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ബലൂണൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു അതൊന്നും കിട്ടൂല, അതൊന്നും പുറത്ത് പോയി വാങ്ങിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നതായിരുന്നു. പക്ഷേ നമുക്ക് ഹോം ഡെലിവറി ആയിട്ട് ഇങ്ങനെയൊക്കെ എത്തിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു സന്തോഷം കണ്ടപ്പോൾ നമ്മളെ മനസ്സ് മുഴുവനായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ അവളുടെ ആഗ്രഹം. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ എപ്പം വാങ്ങി, ഇതൊക്കെ എപ്പം ചെയ്തെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ സിമ്പിളായിരിക്കും, പക്ഷേ എങ്കിൽ അവൾക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ കയറി വരുന്നത് കണ്ടിട്ട് താഴെ നിന്നിട്ട് മോനും കരയുന്നുണ്ട് കേട്ടോ, എന്താണ് അവിടെ എനിക്കും വരണമെന്ന്. ഞാൻ പറഞ്ഞു നീ കണ്ണ് പൊത്തിയിട്ട് വാ, എനിക്കൊരു സർപ്രൈസ് ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അവന്. അവനെന്ന് പറയുന്നത് പിന്നെ ഏത് വലിയ സർപ്രൈസ് കണ്ടാലും ഒന്നിനും ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല കേട്ടോ, എല്ലാം നിസ്സാരാക്കിയിട്ട് കളയുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം വെക്കാനും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചെറിയ അനിയത്തിയേടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ സ്കൂൾ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളെയും അവൾ കാണുന്നത് ഈ ഒരു രാത്രി ആയപ്പോഴാണ് കേട്ടോ. അതുവരെ അനിയത്തി മുകളിൽ തന്നെ നിന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അനിയൻ്റെ വക ഒരു കുഞ്ഞി ചോക്ലേറ്റ് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരോട് ഇനി കേക്കൊക്കെ കട്ട് ചെയ്യട്ടെ. അപ്പോൾ കേക്കൊക്കെ നമ്മളിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ആരും ക്ഷണിക്കാതെ ഇത്രയും വലിയ കേക്കൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയതെന്നല്ലേ. ഞാൻ ഈ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും ചെറിയ ബോക്സുകളിലാക്കിയിട്ട് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും കേക്കുകളൊക്കെ കൊടുത്തു വിടുകയും ചെയ്യുക. നമ്മളെ മനസ്സിലും രാഹത്തായി, അവർക്കും രാഹത്തായി, അത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മോളെ സന്തോഷം മാത്രമാണ് പ്രതീക്ഷിച്ചത് കേട്ടോ. അപ്പോൾ അവളൊരു ഇഷ്ടമുള്ള കളറാണ് പിങ്കും വൈറ്റും കോമ്പിനേഷൻ കേട്ടോ. ആ ഒരു കോംബോയിലാണ് ഞാനിവിടെ കേക്കും അതുപോലെ തന്നെ ബലൂൺ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ നമ്മളെ മനസ്സ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാര്യമായിട്ടുള്ളത് അവൾക്ക് കുറേ ഫോട്ടോ എടുക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ മാഷാല്ലാ അൽഹംദുലില്ലാ, അങ്ങനെ അവൾക്ക് 11 വയസ്സായി കേട്ടോ. അപ്പോൾ ജനുവരി 10 അവളെ ജന്മദിനം. അപ്പോൾ 11 വയസ്സായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. എല്ലാ പ്രാവശ്യവും അവളെ ബാപ്പൻ്റെ വക അവൾക്ക് സ്വർണ്ണോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അവൾക്ക് സൈക്കിള് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പുറത്ത് പോയിട്ടില്ല കേട്ടോ വാങ്ങാൻ. ഇൻഷാല്ലാ അത് വാങ്ങിച്ച് കൊടുക്കണം. അപ്പം ഫോട്ടോസും വീഡിയോസും എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ബോക്സ് ആക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതേപോലെ ബോക്സുകളിലാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സർപ്രൈസായിട്ട് മറ്റൊരു ഗസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഉമ്മയും പപ്പയും ഉണ്ട് ആ ഒരു ടൈമിൽ വരുന്നത് കേട്ടോ. നമ്മൾ ക്ഷണിച്ചിട്ടൊന്നുമില്ല, ബർത്ത്ഡേ ആണെന്ന് ഉമ്മക്ക് അറിയാം. അപ്പോൾ ഉമ്മ ബ്രോസ്റ്റും അതുപോലെ തന്നെ കുബൂസൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ പിസ മാത്രം രാത്രി കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അനിയത്തിക്ക് പിസ ഇഷ്ടമാണ്, അപ്പോൾ പിസ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. അപ്പോൾ അവർ സർപ്രൈസായിട്ട് എത്തിയപ്പം ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ എത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.